ഇടുക്കിയിൽ പ്രളയത്തിലുണ്ടായ നഷ്ടം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വൃക്ക വിൽപ്പനയ്ക്കൊരുങ്ങിയ വൃദ്ധ ദമ്പതികൾക്ക് സഹായ വാഗ്ദാനവുമായി ജില്ലാ കലക്ടർ. അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് ജോസഫിനും ഭാര്യയ്ക്കും കലക്ടർ ജീവൻ ബാബുവും ഉറപ്പ് നൽകി. വിശദാംശങ്ങൾ റൈസൻ കുര്യാക്കോസ് നൽകും. റൈസൻ, എന്തൊക്കെ സഹായ വാഗ്ദാനങ്ങളാണ് ജോസഫിനും കുടുംബത്തിനും ഇപ്പോൾ ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്നത്? പ്രജി, ഇന്ന് കലക്ടറുടെയും എം എൽ എ എസ് രാജേന്ദ്രന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ജോസഫിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. ജോസഫിന് എത്രയും വേഗം തന്നെ പ്രളയ ദുരിതാശ്വാസം എത്തിക്കുമെന്നുള്ള ഉറപ്പാണ് കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇത് എത്ര രൂപയുടെ സഹായമാണ്, ഏത് തരത്തിലുള്ള സഹായമാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ കൂടിയും വളരെ കൃത്യമായ രീതിയിൽ തന്നെ കലക്ടർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് നമ്മുടെ വാർത്തയെ തുടർന്നുണ്ടായ ഒരു ഇടപെടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസം കൃത്യമായി എത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസഫ് തന്റെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ എഴുതി വെച്ചത്. കൈക്കൂലി കൊടുക്കണമെങ്കിൽ പോലും കയ്യിൽ കാശില്ല, അതിനൊരു വൃക്ക വിൽക്കേണ്ടി വരിക, വൃക്ക വിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യവും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് മാധ്യമങ്ങളിൽ വന്നതോടുകൂടിയാണ് കലക്ടർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ സന്നദ്ധനായത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ജോസഫിന്റെ വിഷയം മാധ്യമ സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതെല്ലാം പഞ്ചായത്തിന്റെ എല്ലാം വാദം പൊളിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ അർഹരായ നിരവധി ആളുകൾക്ക്, ജോസഫിനെ പോലെ അർഹരായ നിരവധി ആളുകൾക്ക് ഇടുക്കി ജില്ലയിൽ ഇനിയും പണം ലഭിക്കാനുണ്ട്, അല്ലെങ്കിൽ സഹായം എത്താനുണ്ട് എന്നുള്ളതിനൊരു സാക്ഷ്യം കൂടിയാണിത്. ജോസഫ് നിരവധി തവണ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പോയെങ്കിലും ഇത്തരത്തിലൊരു പ്രതിഷേധ മാർഗം, അല്ലെങ്കിൽ തന്റെ വൃക്ക വിൽപ്പനയ്ക്ക് എന്നൊരു പരസ്യം എഴുതി വെച്ചപ്പോൾ മാത്രമാണ് അധികൃതർ തിരിഞ്ഞു നോക്കിയത്. സമാനമായ രീതിയിൽ നെടുങ്കണ്ടത്ത് ഒരു യുവതി, ഒരു വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പ്രളയ ദുരിതാശ്വാസമായ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ട 4 ലക്ഷം രൂപ ഇതിനു മുമ്പ് ജില്ലാ കലക്ടർ തന്നെ ഇടപെട്ട് നൽകിയത്. ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായാൽ മാത്രം ഇടുക്കിയിലെ ജനങ്ങൾക്ക് പണം ലഭിക്കുന്നു, അല്ലെങ്കിൽ പ്രളയ ധനസഹായം ലഭിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി തുറന്നു കാണിക്കുകയാണ് ഈ സംഭവം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജോസഫിന്റെ പ്രശ്നം, ആവശ്യം ശ്രദ്ധയിൽപ്പെടാത്തതും അത് പരിഗണിക്കാൻ കഴിയാത്ത പോയതും എന്ന് ജില്ലാ കളക്ടറോ ഈ ഭവനം സന്ദർശിച്ച ജനപ്രതിനിധികളോ വിശദീകരിക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നൽകിയ അപേക്ഷയിൽ ചെറിയ പിശകുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇവിടെ എത്തി വില്ലേജ് അംഗങ്ങൾ ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഇവിടെ നാശനഷ്ടം കണക്കാക്കിയതിൽ തെറ്റുണ്ട് എന്ന് ജോസഫ് ചൂണ്ടിക്കാണിക്കുകയും തുടർന്ന് മേൽ അപ്പീലിന് വേണ്ടി കളക്ടറേറ്റിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും അത്തരത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് നിരവധി നിയമനൂലാമാലകളിൽ പെടുകയും അങ്ങനെ 10,000 രൂപയുടെ ധനസഹായം പോലും നൽകാൻ സാധിക്കാതെ വരികയും ചെയ്തു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. നിയമനൂലാമാലകളും നടപടിക്രമങ്ങളും അതിൻ്റെ വഴിക്ക് ഒരു വഴിക്ക് നടന്നപ്പോൾ ഇത്തരത്തിൽ അർഹരായ ജോസഫിനെ പോലെയുള്ളവർക്ക് ധനസഹായം ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് പ്രജി ഉണ്ടായത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അപേക്ഷകളുമായി കലക്ടറേറ്റ് ഉൾപ്പെടെ കയറി ഇറങ്ങിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിരോധ മാർഗം, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തിയപ്പോൾ മാത്രമാണ് കലക്ടർ നേരിട്ടെത്തി നടപടി സ്വീകരിക്കാൻ തയ്യാറായത്. ഇതുമായി സംബന്ധിച്ച് കൃത്യമായി തന്നെ വിശദീകരണം തേടുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്.